ഹായ് ഹലോ അസ്സലാമു അലൈക്കും അച്ചൂസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ അടുത്തുള്ള ബെല്ലേക്കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലെ ഇടുന്ന വെറൈറ്റി വെറൈറ്റി വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ടപ്പേ 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 കിട്ടൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതെന്താ അത് ഇങ്ങനെ മുറിക്കുന്നതെന്ന്. മുറിക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കേക്കാന്ന്. കേക്കല്ല, പറ്റിച്ചേ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോപ്പാണ്, വാഷിംഗ് സോപ്പ്, സൺലൈറ്റിൻ്റെ വാഷിംഗ് സോപ്പാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. എങ്ങനെ പോയാലും നമുക്കൊരു 500 രൂപ ലാഭപ്പെടുത്താം. ഇത് ഒരു കവർ സോപ്പിൻ്റെ വില 100 രൂപയാണ്. അപ്പോൾ നമുക്കതിലൊരു 7 ബാറ് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കൂടുതൽ വിശദമായിട്ട് ഇവിടെ പറയുന്നില്ല, ബാക്കി നമുക്ക് കാണാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കവർ ഹസീനയുടെ ബ്രാൻഡിൻ്റെ ഒരു കവർ സോപ്പ് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണം, ഇതിലെന്തൊക്കെ സാധനങ്ങൾ ചേർന്നിട്ടുണ്ട്, ഇത് എത്ര മണിക്കൂർ വെക്കണം, എല്ലാം വിശദമായിട്ട് നമുക്ക് ആ കവറിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എത്ര അറിഞ്ഞുകൂടാത്ത പേർക്ക് നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലിത് ഫസ്റ്റ് ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് സിലിക്കേറ്റാണ് കേട്ടോ. ഈ സോപ്പിൻ്റെ കവറിൻ്റെ സെപ്പറേറ്റ് നമുക്ക് കിട്ടുന്ന സാധനമാണ് സിലിക്കേറ്റ്. അപ്പം സോപ്പിൻ അപ്പം നമുക്ക് സോപ്പിൻ്റെ കവർ പൊട്ടിക്കാം. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് കാസ്റ്റിക് സോഡയാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇത് കല്ല് പോലെ ഇരിക്കും കേട്ടോ. ഇത് നമുക്കൊരു 5 മണിക്കൂർ വെള്ളത്തിലിട്ട് ലയിപ്പിക്കണം. പിന്നെ രണ്ട് സുഗന്ധ ദ്രവ്യമാണ് എടുക്കുന്നത്, നമ്മുടെ സൺലൈറ്റിൻ്റെ ആ ഒരു മണം കിട്ടാൻ വേണ്ടിയുള്ള സംഭവമാണിത്. അതിനുശേഷം എടുക്കുന്നത് ഓയിൽ കളറാണ്, യെല്ലോ കളറാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റോൺ പൗഡർ എന്ന് വെച്ചാൽ നമ്മുടെ സോപ്പിൻ്റെ പൗഡർ, ഇത് സിലിക്കേറ്റ്. പിന്നെ നമ്മുടെ ക്ലാസ്റ്റിക് സോഡ ലയിപ്പിക്കാൻ വേണ്ടി ഒരു 6 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അതിലേക്ക് നമ്മുടെ ക്ലാസ്റ്റിക് സോഡ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഒരു കമ്പ് വെച്ചോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്ക് നല്ല രീതിയിലൊന്ന് ക്ലാസ്റ്റിക് സോഡ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഗ്ലൗസ് യൂസ് ചെയ്യണം, മുഖത്ത് മാസ്കും വെച്ചിരിക്കണം. കാരണം ഇത് ഇതിൻ്റെ പൊട്ടിച്ചോയ്ക്കുമ്പോൾ നമ്മുടെ മുഖത്തൊരു ഒരു അസ്വസ്ഥതയായിരിക്കും. അതുകൊണ്ട് അടുത്ത് കൊച്ചു കുട്ടികളെയൊന്നും ഇരുത്തരുത് കേട്ടോ മാക്സിമം. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് പാം ഓയിലാണ്, നമ്മൾ പാം ഓയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു 1.5 കിലോ പാം ഓയിൽ നമുക്ക് വേണം. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന മെഷർമെൻറ്റാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. നമ്മുടെ ഒരു കവറിന് എന്തൊക്കെ വേണമെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റാണ് നമുക്ക് എടുക്കാനുള്ളത്. അതിലേക്ക് നമ്മുടെ ഈ ഓയിൽ കളറും, ഇതിൻ്റെ ഓയിൽ കളർ എന്നാണ് പറയുന്നത് ഈ കളറിന്, അതിലേക്ക് ഓയിൽ കളർ പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ 1.5 കിലോ പാം ഓയിലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലത്തെ ഒരു കോലെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നീളത്തിന് ഇത് സോപ്പ് ഉണ്ടാക്കി ഇങ്ങനത്തെ കോലം നിങ്ങൾക്ക് അത് കാര്യമാക്കണ്ട. എന്നിട്ട് നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ കളറും ഓയിലും കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ആ ബാറ്റർ കേട്ടോ, തിരിച്ചും മറിച്ചും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം ഇത് എപ്പോഴും കറക്കാൻ. അതിനുശേഷം നമ്മുടെ പൗഡർ എടുക്കുന്നുണ്ട്, സ്റ്റോൺ പൗഡർ, നമ്മുടെ സോപ്പിൻ്റെ പൗഡർ. അത് ദേ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇടുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, റൊട്ടേഷൻ, തിരിച്ചും മറിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഇളക്കുന്നതിലാണ് കാര്യമിരിക്കുന്നത്. ഇത് ഇളക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഈ ഇളക്ക് ശരിയായില്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിരിയുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ തൈര് പാല് പിരിഞ്ഞു പോകത്തില്ലേ, ആ അതേ ലെവലിൽ ഇത് പിരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് ഇളക്ക് നിർത്താതെ നല്ല രീതിയിൽ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഞാനിത് ക്യാമറയും കൂടെ പിടിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു ലെവലിന് ഇളക്കുന്നു. പക്ഷേ ഭാഗ്യത്തിൽ നമ്മളിവിടെ പിരിഞ്ഞില്ല കേട്ടോ, ഈ ഇളക്കിലാണ് കാര്യം ഇരിക്കുന്നത്. നല്ല രീതിയിൽ സ്പീഡിന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ റൊട്ടേഷനിൽ നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിനുശേഷം പിന്നെ ഇളക്കി ഒരു പരുവം, ഒരു 3/4 പരുവമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ നേരത്തെ 5 മണിക്കൂർ ലയിപ്പിക്കാൻ വെച്ചിരുന്ന ക്ലാസിക് സോഡയുടെ വെള്ളവും ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ക്ലാസിക് സോഡ ഒഴിക്കുമ്പോഴും പിരിയാൻ സാധ്യത കൂടുതലാണ്. അതും ഇതുപോലെ ശകലം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് എപ്പോഴും തയ്യാറാക്കുമ്പോൾ ഒരാളുടെ ഹെൽപ്പ് നമുക്ക് മസ്റ്റാണ് കേട്ടോ. ഒഴിച്ചുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണം നമുക്കിത് റൊട്ടേഷൻ ചെയ്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് യോജിപ്പിക്കണം.
അപ്പോൾ ഈ ഇളക്കുന്ന സമയത്ത് ഇത് പിരിഞ്ഞു പോയാൽ നമുക്ക് ഒത്തിരി പാടാട്ടോ. പിരിഞ്ഞ സമയത്ത് നമുക്കിതുപോലെ ആക്കിയെടുക്കണം. അതെങ്ങനെ പോലും ഒരു 2 മണിക്കൂർ എടുക്കും, അല്ലെങ്കിൽ നമുക്കൊരു 1.5 മണിക്കൂർ 3/4 മണിക്കൂറുണ്ട്. ക്ലാസിക്സ് ഓർഡർ ലയിപ്പിച്ചതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള പ്രോസസ്സിങ് നമുക്കൊരു 3/4 മണിക്കൂറുകൊണ്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇത് ഇളപ്പിച്ച് ഇളക്കി ഇതുപോലെ പരുവത്തിന് ശേഷം നമ്മുടെ സിലിക്കേറ്റാണ്, 750 ഗ്രാം സിലിക്കേറ്റ്. ഇതൊരു കുഴമ്പ് രൂപത്തിൽ ഇരിങ്ങട്ട്, നമ്മുടെ സോപ്പിൻ്റെ പതയ്ക്കും എല്ലാത്തിനും വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സോപ്പിനൊക്കെ ഒരു ഇത് കാണത്തില്ലയോ, നമ്മുടെ കൈക്കൊക്കെ നല്ലതറിയും കേട്ടോ ഇങ്ങനത്തെ സോപ്പ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സോപ്പ് വേറെ ഒന്നും ചേരുന്നില്ലല്ലോ. അതൊന്നും ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചുകൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. അതെ, ആ ഫുള്ളായിട്ട് എല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഈ ഒരു ലെവലിൽ നമ്മുടെ സോപ്പിൻ്റെ ബാറ്റർ വരണം. അതിനുശേഷം നമ്മുടെ എടുക്കുന്നത് നമ്മുടെ സുഗന്ധദ്രവ്യമാണ്, സൺലൈറ്റിൻ്റെ മണം കിട്ടാൻ വേണ്ടിയാണ്. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ നമ്മുടെ ബാർ സോപ്പ് ആയതുകൊണ്ട് ഒരു ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ എടുക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് അച്ചുള്ളവർക്ക് അച്ച് യൂസ് ചെയ്യാം, എങ്ങനെ വേണോ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ നമ്മുടെ ബാർ ആയതുകൊണ്ട് ഒരു വലിയ ഒരു ഇതെടുക്കുന്നുണ്ട്, ബേസ് എടുക്കുന്നുണ്ട്. ഇത് 99 രൂപയുള്ളൂ കേട്ടോ, തുച്ഛമായ വിലയേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ഈ സോപ്പിൻ്റെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇത് കയ്യിൽ എപ്പോഴും ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. കാരണം ഒന്ന് ക്ലാസിക് സോഡ ചിലരുടെ കയ്യിൽ അലർജി ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പം ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. നമ്മുടെ ഇവിടെ ഉമ്മയാണ് ചെയ്യുന്നത്, ഉമ്മ ഇവിടെ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് ഉമ്മയുടെ കയ്യിൽ വേറെ വിഷയമൊന്നും കുഴപ്പമില്ല. പിന്നെ കുട്ടികളെയൊന്നും മാക്സിമം അടുത്ത് ഇരുത്താതിരിക്കാൻ നിങ്ങൾ നോക്കുക, കയ്യൊക്കെ ഉള്ളാൻ സാധ്യത ഉണ്ട് കുഞ്ഞുങ്ങൾക്ക്. അപ്പം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്യണം. നമ്മുടെ കേക്കൊക്കെ ടാപ്പ് ചെയ്യുന്നതോടെ അകത്ത് ബബിൾസ് എന്ന് വരെയൊക്കെ ടാപ്പ് ചെയ്ത് ഒരു 6 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഈ മോൾഡിൽ നിന്നൊന്ന് മാറ്റിയിടണം കേട്ടോ. ഒരു പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് പേപ്പർ വെച്ചിട്ട് മോൾഡിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ നമുക്ക് കിട്ടും. നമുക്കിതിനി ബാറിന് എത്ര സൈസ് വേണം, നമ്മുടെ കൈക്ക് സൈസ് നമ്മൾ എത്ര സൈസായിട്ടാണ് മുറിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് മുറിച്ച് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ സോപ്പ് ഇന്ന് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നത് നമ്മൾ പെട്ടെന്ന് എടുത്ത് കഴുകരുത് കേട്ടോ. എങ്ങനെ പോലും 2 മാസമെങ്കിലും നമ്മളിതൊന്ന് മാറ്റി വെക്കണം, ഒന്ന് ഡ്രൈ ആവാൻ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോകും. അപ്പോൾ ഉമ്മ ഇവിടെ 6 പീസാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് 100 രൂപയുടെ പൗഡർ വാങ്ങിച്ചിട്ട് നമ്മൾ 6 പീസാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം 100 രൂപയുടെ സോപ്പ് പൗഡർ വാങ്ങിച്ചപ്പോൾ നമുക്ക് 6 ബാറ് സോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് 500 രൂപ ഇവിടെ ലാഭമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇതുപോലെ വെറൈറ്റി വീഡിയോസുമായി നെക്സ്റ്റ് ദിവസം വരാൻ ടാറ്റ ബൈ ബൈ ഓക്കെ.